എല്ലാവർക്കും നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിരിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ്, എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അല്ലേ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാല്ലേ. അപ്പം ഞാനിത് ഇന്നലെ വൈകുന്നേരം വാങ്ങിച്ച ചിക്കൻ, ഇത് 1 കിലോ ചിക്കനാണ്. അതിൽ നന്നായിട്ട് കഴുകി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇന്ന് രാവിലെ ഞാൻ ഇതൊക്കെ പുറത്ത് വെച്ചു. അപ്പം നമുക്കിതിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. എന്നിട്ട് അത് 1.5 മണിക്കൂർ ഇതുവരെ ഇരിക്കട്ടെ. ഇങ്ങനെ തലേ ദിവസം നമ്മൾ ചിക്കനിൽ ഉപ്പും മുളക് പൊടിയും പുരട്ടി വെച്ചാൽ നന്നായിട്ട് ഇതിൽ പിടിക്കും. അപ്പം നമുക്കിതിലേക്ക് ഇനി കുറച്ചും കൂടി ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം ഞാൻ ഇതിൽ ഓൾറെഡി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു. ഇനി ഇതാ കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല, ഇനി നമുക്ക് 1 സ്പൂൺ തൈര്, അതുപോലെ 1 പകുതി നാരങ്ങ, ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് പുരട്ടി വയ്ക്കാം. 1.5 മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ എനിക്ക് ഒരുപാട് വലിയ വലിയ പീസായിട്ടുള്ള ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് കാരണം ഞാനൊക്കെ കണ്ടു ഒരു ചെറിയൊരു മീഡിയം സൈസിലാണ് അരിഞ്ഞു വെച്ചത്. നാരങ്ങ പിഴിഞ്ഞപ്പോൾ നാരങ്ങയുടെ കുരു ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തു മാറ്റി. ഞാനിതപ്പോൾ 1.5 മണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. നല്ല ഇതൊക്കെ ഇതിലെനിക്ക് പിടിക്കുള്ളൂ. അതുപോലെ 1/4 കിലോ അരി കഴുകി ഞാനിത് 20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ, ഇതാ കുറച്ച് എന്താ അതിൻ്റെ പേര് പറയുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ 4 ചെറിയ ഉള്ളിയും കൂടി നമുക്ക് ഇതിൽ, ഞാനിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സോക്ക് ചെയ്യാം, അല്ല ചേ നന്നായിട്ട് ചോപ്പ് ചെയ്യാം. ഞാനിത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടും കൂടി ഒരുമിച്ചാണ് ഇടുകയാണ്. ഇതാ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമുക്ക് ഉള്ളി കുറച്ച് മൂപ്പിച്ച് വെക്കാനാണ്, മൂപ്പിച്ച് വെക്കാനല്ല നന്നായിട്ട് വറുത്ത് എടുക്കാനാണ്. ഇത് കൈകൊണ്ടൊന്നിങ്ങനെ തിരുമ്പി തിരുമ്പി ഇട്ടാല് വിട്ട് വിട്ട് കിടക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് നല്ലോണം നമുക്ക് ഉള്ളി മുരിച്ചെടുത്തിട്ട് നമ്മൾ ഈ ബിരിയാണിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കില്ലേ, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ സവാള വഴക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി മൂപ്പിച്ചത് ഞാൻ എടുക്കുകയാണ് കേട്ടോ. ചിക്കൻ വറുക്കണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാട്ടോ നല്ലത്. ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് വറുക്കണ്ട, ചെറിയ തോതിൽ ഇവിടെ വറുത്തെടുത്താൽ മതി. നമ്മൾ 1 ട്രിപ്പ് വാങ്ങിച്ചു, ഇത് 2ാമത്തെ ട്രിപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് സവോളയും ഇതൊക്കെ വഴറ്റാം. ഞാൻ ചിക്കൻ എല്ലാം വറുത്തെടുത്തു. അപ്പോൾ അതിൽ ഇനി നമ്മൾ വറുത്ത ആ പാത്രത്തിൽ കുറച്ച് എണ്ണയുണ്ട്, ആ എണ്ണയിൽ തന്നെ നമുക്ക് സവോള ഇടാം. 4 സവാള ഞാൻ എടുത്തിരിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് സവാളയ്ക്ക് മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞു, ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേട്ടോ. രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് അതിൻ്റെ പച്ചമുളക് മാറണ വരെ വഴറ്റിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പച്ചമുളക് വഴറ്റിയിട്ട് ഈ സവാള ഇട്ടാലും മതി കേട്ടോ. ഞാനത് ഇപ്പം മറന്നുപോയതാണേ. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. സവാള ഒന്ന് വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി, മല്ലിയില, കരിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കണം. എണ്ണയും നെയ്യൊക്കെ ഒരുപാട് ആഴ്ചയും നമുക്കിങ്ങനെ തേട്ടി തേട്ടി വരുള്ളൂ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്, അതായത് എണ്ണയും നെയ്യും കുറച്ച് മതി. സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ. വഴഞ്ഞ് വരുമ്പോൾ തക്കാളി,
ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇതിലും കുറച്ച് തൈര് ഒഴിക്കും. ചിക്കൻ നമ്മൾ മസാലയൊക്കെ പരത്തി വെച്ചപ്പോൾ നമ്മൾ അതിലും കുറച്ച് തൈര് ഒഴിച്ചിരുന്നു. അപ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം തക്കാളി ഇടാൻ. തക്കാളിൻ്റെ പുളിയും കൂടി നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ തക്കാളി പുളി ബിരിയാണിക്ക് ഒരുപാട് പുളിപ്പായി വരുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. തൈരിന് എത്രമാത്രം പുളിയുണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇല്ല, പുതിയനയിലെയും മല്ലിയിലയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഈ വഴുന്ന കൂട്ടിൽ വഴയട്ടെ. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂനട്ടാണ്. അത് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കണം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റാണ് നമുക്ക്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ച് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ മസാലയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അരി വേവിച്ചെടുക്കണം. അരി വേറെയാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് മൂന്നാല് കരയാമ്പ് ഇട്ട് കൊടുത്തു, രണ്ട് മൂന്ന് കഷ്ണം പട്ട. പാകത്തിന് ഉപ്പ്, ഉപ്പ് എപ്പോഴും നോക്കണേ. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് ഒരിക്കലും കൂടരുത്, കാരണം ചിക്കനിൽ എന്തായിരുന്നു ഉപ്പ്, മസാലയിൽ ഉപ്പിടുന്നുണ്ട്, ഇത് അരിയിൽ ഉപ്പിടുന്നുണ്ട്. എപ്പോഴും നോക്കിയിട്ട് വേണം ഇടാൻ. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അരി, നമ്മൾ സോഫ് ചെയ്യാൻ വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവ് എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. രണ്ട് ഏലക്കയും കൂടി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, നല്ലൊരു മണം കിട്ടും ഏലക്കടെ. അര നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്, കാരണം ചോറ് അതിനകത്ത് കുഴയുമില്ല, ഒട്ടി ഒട്ടി നിൽക്കില്ല. അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവാകുമ്പോൾ എടുക്കണേ, വാർത്ത് വെക്കണേ, കാരണം ബസുമതി അരിയാണ് പെട്ടെന്ന് വേവും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ വാർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചൂടോടെ ഇരുന്ന് ഒന്നും കൂടി വേവും. പിന്നെ അത് പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ വീണ്ടും വേവും. അപ്പോൾ ആകപ്പാട് അത് കുഴയും. അപ്പോൾ അത് കാരണം പകുതി വേവാ, ഒരു മുക്കാൽ വേവാകുമ്പോൾ വാർത്തോളൂ. നമുക്ക് അറിയാമല്ലോ ഏകദേശം. മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിന് ഇടുക, എരിവിന് ആവശ്യത്തിന്. അതായത് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, കാരണം എരിവിന മുളക് പൊടിയാണ്. ഞങ്ങളൊക്കെ കുറച്ച് എരിവ് കഴിക്കുന്ന ആൾക്കാരാണ്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക, മല്ലിപ്പൊടി ഒരുപാട് വേണ്ട. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഈ പൊടികളിലൊക്കെ അളവ് അവനവൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ. കാരണം എത്ര എരിവ് വേണം, കുരുമുളകിൻ്റെ എത്ര ആ കുരുമുളകിൻ്റെ ഇത് വേണം എന്നൊക്കെ. അത് നമുക്ക് കുറച്ച് മസാല കൂടുതലാണ്, അതുപോലെ തന്നെ കുറച്ച് എരിവും ഇവിടെ കൂടുതലായിരിക്കും. ഇത്ര എരിവ് വേണ്ടെങ്കിൽ കുറച്ചോളൂ കേട്ടോ. ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് അങ്ങോട്ട് മാറട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് ഉപ്പ് നോക്കുകയായിരിക്കും നല്ലത്, കാരണം ചിക്കനിൽ ഉപ്പുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചിക്കൻ്റെയും കൂടി ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഈ പച്ചമണം മാറിയിട്ടില്ലെങ്കിൽ ബിരിയാണിൻ്റെ ടേസ്റ്റേ അങ്ങോട്ട് മാറും. അതുപോലെ തന്നെ പച്ചമണം നല്ലോണം മാറട്ടെ. അതുപോലെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞു വരട്ടെ. പുറത്ത് വെച്ച ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഇതിലേക്ക് വേണ്ട രണ്ട് സ്പൂൺ തൈര് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവസാനം നമുക്ക് ഗരം മസാലപ്പൊടിയുടെ ഇത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബിരിയാണി മസാലയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഒരുപാട് വെള്ളം വേണ്ട. ഞാൻ ഈ ചിക്കൻ ഇതാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇതിൻ്റെ മോഡ് നമുക്ക് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ചോറ് എന്തോ ഞാൻ പറഞ്ഞ പോലെ വാർത്തപ്പോൾ കണ്ടു, എല്ലാം വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്, അധികം വെന്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന
പത്താ ഗ്രാമ്പോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മെല്ലെ നമുക്ക് കളയാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ കടിക്കുള്ളൂ ഇതൊക്കെ നമുക്ക് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ അരിയിട്ട പത്താ ഗ്രാമ്പോ എല്ലാം എടുത്ത് കളഞ്ഞാൽ കഴിക്കാൻ ഒരു സുഖമാണ് ദമ്മിടാനായിട്ട് ഞാനൊരു ഒരു കുക്കർ ഉണ്ടല്ലോ പഴയ കുക്കർ അതിലേക്ക് അതെടുത്തു അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് നെയ്യൊക്കെ നല്ല ബാക്കി മാറ്റി കൊടുക്കാം നമുക്ക് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ ഇടാം കേട്ടോ ആദ്യം ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ഇടാം അല്ലെങ്കിൽ റൈസ് വേണമെങ്കിൽ റൈസ് ഇടാം അതൊക്കെ നമ്മളുടെ ഇഷ്ടപോലെയാണ് ഒരു പട്ട നമുക്ക് വിളമ്പുമ്പോൾ പട്ട കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കയ്യിലെടുത്ത് കളയാം അല്ലെങ്കിൽ നമ്മൾ സ്വാദോടെ കഴിക്കുമ്പോഴായിരിക്കും കിടു കിടുന്ന് കടിക്കുക ചിക്കൻ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് നമ്മൾ വാട്ടി വെച്ച ഉള്ളി അതുപോലെ കുറച്ച് പട്ട അല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം പുതിനയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസ് ഇഷ്ടമുള്ളവർക്ക് വെച്ചാൽ പൈനാപ്പിൾ എസൻസ് ഇടാം അല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കുക അതിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ പൈനാപ്പിൾ ഇഷ്ടമാണെങ്കിൽ പൈനാപ്പിൾ അരിഞ്ഞിടാം ഇതൊക്കെ ചെയ്യാം അപ്പോൾ ബിരിയാണിക്ക് ഒരു ടേസ്റ്റും കൂടി കൂടും ഇതൊരു സിമ്പിൾ ബിരിയാണിയാണ് ഇങ്ങനെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം കേട്ടോ നമുക്കിങ്ങനെ ഞാനൊരു കുക്കറിൽ ലെയർ ലെയറായിട്ട് ഇട്ടു ഞാൻ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ചിലർ ലെയർ ലെയറായിട്ട് എടുക്കുമ്പോഴും നെയ്യ് ഒഴിക്കാറുണ്ട് പക്ഷെ ഞാനത് ചിലപ്പോൾ നെയ്യിൻ്റെ അംശം വല്ലാതെ കൊണ്ട് കൂടുമല്ലോ അപ്പോൾ അത് ഞാൻ ചെയ്തില്ല അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇത് അടച്ച് വെക്കണം ദമ്മിടുക പറഞ്ഞാൽ ഇങ്ങനെയല്ല സൈഡിൽ കൂടെ മൈദയൊക്കെ ഒട്ടിച്ചിട്ടുള്ളതാണ് ദമ്മിടുക പറയുന്നത് പക്ഷെ അതിവിടെ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ ഇപ്പം അടച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഞാനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിൽ വെക്കുവാണ് കേട്ടോ ഫ്ലെയിം കൂട്ടാൻ പാടില്ല ഏറ്റവും ചെറിയ ഫ്ലെയിം തീയിൽ വേണം വെക്കാൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളുടെ ബിരിയാണി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു ഇതുണ്ടോ ഒന്നും ഒട്ടിപ്പിടിക്കുക വേവ് കൂടുക ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇതാ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒരു സിമ്പിൾ ബിരിയാണിയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ